നമസ്കാരം. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. റാഗി അവൽ പായസം. നമ്മുടെ സാധാരണ അവൽ പോലെ തന്നെ ഇപ്പം മില്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള അവലുകളും സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടുന്നുണ്ട്. ഇതാണ് റാഗിയുടെ അവൽ. ഇതുപോലെ തന്നെ തീന ഉപയോഗിച്ചും വരക് ഉപയോഗിച്ചും ഒക്കെ ഉള്ള അവലുകൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടും. അതൊക്കെ ഉപയോഗിച്ചും ഇതേ രീതിയിൽ നിങ്ങൾക്ക് പായസം തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണ്. നമ്മുടെ സാധാരണ അവൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ റെസിപ്പികളും മില്ലറ്റ് അവലുകൾ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം തന്നെ ഇതിലേക്കുള്ള മധുരം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കരിപ്പട്ടി അല്ലെങ്കിൽ പാം ജാഗ്രിയാണ് ഈ പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വലിയ കട്ടകളായിട്ടാണ് നമുക്ക് കിട്ടുക, വലിയ ബ്ലോക്സ് ആയിട്ടാണ് കിട്ടുക. ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉടച്ചെടുത്തത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് അരക്കപ്പ് വെള്ളം ചേർത്ത് ഒരു അരമണിക്കൂറായി ഇത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് അലിഞ്ഞു വരാൻ സഹായിക്കും. അപ്പോൾ ഇതിനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. കരിപ്പട്ടിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മധുരത്തിന് വേണമെങ്കിൽ ശർക്കരയ്ക്കൊക്കെ പകരമായിട്ട് കരിപ്പട്ടി ഉപയോഗിക്കുന്നത് കുറച്ചും കൂടിയും നല്ലതായിരിക്കും. ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നാൽ മതി. നൂൽപ്പരിവൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായി എല്ലാ കട്ടകളും ഉടഞ്ഞു വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് അരിച്ച് മാറ്റിവെക്കാം. കരിപ്പട്ടി നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് നമ്മൾ അലിയിച്ച് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ആദ്യം തന്നെ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. A2 ghee ചേർക്കാൻ പറ്റുമെങ്കിൽ ഗുണങ്ങൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം കൊത്ത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റാഗി അവിലാണ്. ഇതിപ്പോൾ അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവലൊക്കെ ആയി വരും. നമ്മൾ ചേർക്കുമ്പോൾ തന്നെ കാണാം നെയ്യൊക്കെ വലിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ റാഗി അവലിൻ്റെ കളർ മാറി വരുന്നത് കാണാം. മില്ലറ്റുകൾ കുതിർത്തിട്ടാണ് അവൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവൽ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തെടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് റെസിപ്പികളിൽ ചേർക്കാവുന്നതാണ്. കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു ഭാഗം. ആ സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 cup പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അവിലൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങാപ്പാലിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതിപ്പോൾ ഓരോരുത്തർക്ക് പായസത്തിന് എത്ര കട്ടി വേണം എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മധുരത്തിൻ്റെ അളവ് അതെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ ഒരു സാധാരണ മധുരമാണ് ഉണ്ടാവുക ഈ ഒരു അളവിൽ ചെയ്താൽ. കുറച്ചും കൂടി കൂട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കരിപ്പട്ടി ചേർത്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പായസമാണ്. അവലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായി ഒന്ന് തിളച്ച് ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നു പായസം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 pint ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 cup 1/2 pint എടുത്തിരിക്കുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കരിപ്പട്ടി ഉരുക്കിയെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ ഇത് പിരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പായസം ഇത്ര സിമ്പിളായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്താൽ നമ്മുടെ റാഗി അവൽ ഉപയോഗിച്ചിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്.
ഒരു മില്ലറ്റ് സൂപ്പിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈ വിൻ്ററിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഡിന്നറായിട്ടും വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം അടുപ്പിലൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുഴുവനോടുള്ള വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. നന്നായി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടുമാണ്. നിങ്ങൾക്ക് സൂപ്പിൽ വേണം എന്നുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ട് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇനി ഇത് ചെറുതായി ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് നമുക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വരകാണ് ഉപയോഗിക്കുന്നത്, കോഡോ മില്ലറ്റ് എന്ന് പറയും. അത് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഉള്ള മില്ലറ്റാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് മില്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് 2 മിനിറ്റ് മില്ലറ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് കുതിർത്ത വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മില്ലറ്റ് ഒരു പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തതാണ്. ആ 2.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ളത്. ഇതിപ്പോൾ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുക്കറിൽ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കുക്കറിൽ ഇതുപോലെ തന്നെ കുക്കറിൽ ചെയ്യുക. എന്നിട്ട് ഈ സമയത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഞാൻ അടച്ചു വെച്ചു. ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മുടി തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടി പിടിക്കാതിരിക്കാനൊക്കെ. ഇതിപ്പോൾ മില്ലറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം അത്യാവശ്യം കുറുകി വന്നു. ഈ ഒരു സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കും. അപ്പോൾ ഒന്നുകൂടി വെള്ളം കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആവുമ്പോൾ ഓഫ് ചെയ്യാം. സൂപ്പ് നല്ല തിക്കായിട്ട് വേണം എന്നുള്ളവരുണ്ടാവും, നല്ല ലൂസായിട്ട് വേണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മില്ലറ്റ് വെന്ത് കഴിയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഞാനിത് ഒരു 10 മിനിറ്റ് നന്നായി അടച്ച് വെക്കുമ്പോൾ ഒന്നുകൂടി ഇത് വെള്ളം ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ചൂടൊക്കെ ചെറുതായി ആറി, ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം, മാഷർ യൂസ് ചെയ്ത് ഉടച്ചെടുക്കാം. ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലുള്ള ക്യാരറ്റ്, ബീട്രൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏത് വെജിറ്റബിൾസ് ആണോ ആഡ് ചെയ്യുന്നത് അത് കടിക്കാൻ കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് മാഷ് ചെയ്താൽ മതി. ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തവി വെച്ചിട്ടോ മാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിങ്ങനെ പീസസ് ഒന്നും ഇല്ലാണ്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇതിന് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതിപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് റെഡിയായി. ഇത് വേണമെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. ബീൻസ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ സൂപ്പ് ഇതുപോലെ ബേസായിട്ട് വേവിച്ച വെജിറ്റബിൾസ് ഈ സമയത്ത് ഇതിലിട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും. നമുക്ക് രാത്രി ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം. ഇത് ആണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്.
ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ കഴിക്കേണ്ടത് എന്നുള്ളത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിച്ച് ഉപ്മാവാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. പലതരം മില്ലറ്റുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ബ്ലോട്ടിങ്, ഡൈജഷൻ പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് മില്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, കുതിർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. സാധാരണ മില്ലറ്റുകൾ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് കുതിർക്കാറ്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് മാത്രമാണ് നമ്മൾ 8 മുതൽ 10 മണിക്കൂർ വരെ കുതിർക്കുന്നത്. ഇത് പുക്മാവിനായതുകൊണ്ട് നമുക്ക് തലേ ദിവസം രാത്രി തന്നെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ എത്ര വെള്ളമാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് വെച്ച് കുതിർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എടുത്ത് കഴുകിയതിന് ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാം. ഉപ്മാവ് തയ്യാറാക്കാൻ ആദ്യം പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് തയ്യാറാക്കാൻ എപ്പോഴും മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും ഇതുപോലെ ചേർത്തെടുക്കാം. കാഷ്യൂ നട്ടും കപ്പലണ്ടിയും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ബീൻസ് ഒക്കെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാണ്. പച്ച ഗ്രീൻ പീസാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ ഉപ്മാവിലെ വെജിറ്റബിൾസ് ഇടുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ സവാള മാത്രം ചേർത്തും വഴറ്റിയെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് കുതിർക്കാൻ എടുക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിത് കോപ്പർ പാത്രത്തിൽ സൂക്ഷിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു കോപ്പർ റോഡ് വാങ്ങാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു തിള വരാൻ തുടങ്ങി. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ് ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്ന് തുടങ്ങി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടിയും വെള്ളം വറ്റി വരാനുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നാളികേരം ഞാനിവിടെ 2 പിടി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായി അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റി വരും. ഇപ്പോൾ 1 10 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ സാധാരണ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലുള്ള മില്ലറ്റ് റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.